വെൽക്കം ടു അനദർ സെഷൻ ഓഫ് ടേസ്റ്റ് ഡിക്ഷണറി. ഇന്ന് തയ്യാറാക്കുന്നത് ചീര കൊണ്ടൊരു തോരനാണ്. അതിന് ഒരു ഒരു കെട്ട് ചീര ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞു വയ്ക്കാം. പിന്നെ തേങ്ങ, ഒരു 5 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, തേങ്ങ ഒരു ഒരു കുറച്ച് ഒരു അരമുറിയുടെ പകുതി തേങ്ങ, പകുതി മുറി തേങ്ങ, ഒരു കപ്പ് തേങ്ങ എടുത്താൽ മതി. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ആ കപ്പിൻ്റെ അളവിൽ ഒരു ഗ്ലാസ്സിലൊരു പകുതി ഗ്ലാസ്സോളം തേങ്ങ എടുക്കുക. 1/2 ടീസ്പൂൺ ജീരകം, ഒരു 5 ചുവന്നുള്ളി, ഒരു പച്ചമുളക് എന്നിവ ചേർത്തിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ കടുക്, പിന്നെ ഒരു ഇത്തിരി നമ്മുടെ കടലപ്പരിപ്പ്, അതെടുത്തിരിക്കുന്നത്, അത് കടലപ്പരിപ്പ് കുറച്ച്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒതുക്കണ കറക്കിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഈ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കടുക് ചേർക്കാൻ പാടുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ അധികം നേരം ഇടേണ്ട ആവശ്യമില്ല. എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഏകദേശം മൂത്ത് വരും. നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ, ഉള്ളി, ജീരകം, പച്ചമുളക് എന്നിവ ചേർത്ത് ഒതുക്കി വരും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒന്നും ഇതിലെ കടന്നിരുന്ന് പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചീര ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് 3 മുതൽ 4 മിനിറ്റ് വരെ നടച്ചു വെച്ച് വേവിക്കാം. ഇത് ചീര ആയതുകൊണ്ട് ചീരയ്ക്ക് വളരെ വേവ് കുറവാണ്, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിൽ തന്നെ കിടന്നൊരു 3 മുതൽ 4 മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം. ഇപ്പം നമ്മൾ വെച്ചിട്ടൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റെഡിയായി ഒന്ന് നോക്കാം. ചീര നല്ല വെള്ളമെല്ലാം മുഴുകി കുക്കായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.